ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ജി കെ പി വിജേഷ്. നമ്മളിന്ന് സംസാരിക്കുന്നത് സോണിയുടെ ഏറ്റവും പുതിയ വ്ളോഗിംഗ് ക്യാമറയായ സെറ്റ് V1 കുറിച്ചാണ്. ഇതിനു മുൻപും സോണി പല വ്ളോഗിംഗ് ക്യാമറകളും പുറത്തിറക്കിയിട്ടുണ്ട്. 6100, 6600, 6300, 6400, അങ്ങനെ പല ക്യാമറകളും പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ തുടക്കക്കാരനായ ഒരു വ്ളോഗർക്ക് ഈ ക്യാമറകളൊന്നും തൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറ ആയിരുന്നില്ല. അതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഫിജിയുടെയും മറ്റു പല ബ്രാൻഡുകളുടെയും ക്യാമറകൾ ഇതേ സ്പെസിഫിക്കേഷനോട് കൂടിയ, അല്ലെങ്കിൽ അതിനടുത്തുള്ള സ്പെസിഫിക്കേഷനോട് കൂടിയ ക്യാമറകൾ 50,000 രൂപയ്ക്ക് താഴെയോ, അല്ലെങ്കിൽ 30,000 രൂപയോ 50,000 രൂപയ്ക്ക് ഇടയിലോ വ്ളോഗിംഗ് ക്യാമറകൾ ഇറക്കിയിട്ടുണ്ട്. തങ്ങളുടെ മാർക്കറ്റ് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ തന്നെ ആയിരിക്കാം വ്ളോഗേഴ്സിന് വേണ്ടി സോണി ഇങ്ങനെ ഒരു ക്യാമറ പുറത്തിറക്കിയിരിക്കുന്നത്. സെറ്റ് V1 സ്പെസിഫിക്കേഷനും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിനു മുന്നേ സെറ്റ് V1 കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം തുടക്കം മുതൽ അവസാനം വരെ ഇത് തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇറ്റ്സ് ക്രിയേറ്റഡ് ഫോർ ക്രിയേഷൻ എന്നാണ് സോണി സെറ്റ് V1 ക്യാമറയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോണിയുടെ RX100 Mark 7 എന്ന ക്യാമറയുമായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് സെറ്റ് V1. എന്തായാലും ഈ സ്പെസിഫിക്കേഷനും രണ്ടിൻ്റെയും കമ്പാരിസണിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഒരുപാട് അഡ്വാൻറ്റേജസും കുറച്ച് ഡ്രോബാക്സും സെറ്റ് V1 ആദ്യമേ തന്നെ പറയട്ടെ. 20.1 MP 1-inch XMORe CMOS സെൻസർ ആണ് സെറ്റ് V1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വ്ളോഗിംഗ് ക്യാമറകളെ അപേക്ഷിച്ച് എങ്ങനെയാണ് സെറ്റ് V1 വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 3-inch വേരി ആംഗിൾ LCD ഡിസ്പ്ലേ തന്നെയാണ്. സോണിയുടെ മറ്റ് വ്ളോഗിംഗ് ക്യാമറകളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ടിൽറ്റബിൾ ഡിസ്പ്ലേയിൽ നിന്ന് വേരി ആംഗിളിലേക്ക് മാറിയത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ക്യാമറ വ്ളോഗേഴ്സിന് നൽകുവാൻ വേണ്ടി തന്നെയാണ്. ടിൽറ്റബിൾ ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ വ്ളോഗേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു എക്സ്റ്റേണൽ മൈക്ക് മൈക്ക് ഷൂവിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്ത് ഉപകരണവും മൈക്ക് ഷൂവിൽ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു സെൽഫി വ്ളോഗർക്ക് ഒരിക്കലും ഫുള്ളി ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ ഒരു പ്രശ്നം ഈ സെറ്റ് V1 കൊണ്ട് പരിഹരിച്ചിരിക്കുകയാണ്. വേരി ആംഗിൾ ടിൽറ്റബിൾ ഡിസ്പ്ലേ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. വ്ളോഗേഴ്സിന് വളരെ സുഗമമായി സെൽഫി വ്ളോഗിംഗ് നടത്തുവാൻ ഉപകരിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇൻറ്റേർണൽ മൈക്കിൻ്റെ കാര്യം. 3 capsule mics ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറയുടെ കൂടെ തന്നെ ഒരു വിൻഡ്ഷീൽഡ് അല്ലെങ്കിൽ വിൻസ്ക്രീനും കൂടെ ലഭ്യമാണ്. അതായത് വളരെ വിൻഡി ആയിട്ടുള്ള സീസണിലോ, അല്ലെങ്കിൽ വളരെ വിൻഡുള്ള ഒരു സ്ഥലത്ത് നിന്നും വ്ളോഗ് ചെയ്യേണ്ട ആവശ്യകത വന്നു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു ആവശ്യകത വന്നു കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷനോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ നോയ്സ് ഇല്ലാത്ത ഒരു ഓഡിയോയ്ക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വിൻസ്ക്രീൻ തന്നെയാണ് ഇതിൻ്റെ കൂടെ ഈ ക്യാമറയുടെ കൂടെ ലഭ്യമാകുന്നതും. വ്ളോഗേഴ്സ് ഡെഡിക്കേറ്റഡ് ബട്ടണാണ് മറ്റൊരു പ്രത്യേകത. മൂവി റെക്കോർഡിംഗ് ബട്ടണും അതുപോലെ തന്നെ ബൊക്കെ ബട്ടണുമാണ് ഡെഡിക്കേറ്റഡായി സോണി ZV1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റെക്കോർഡ് ചെയ്യാൻ ഒരു പ്രത്യേക ബട്ടൺ, അതുപോലെ തന്നെ ഒറ്റ പ്രസിൽ ഡീപ്പ് ഫോക്കസും ഷാലോ ഫോക്കസും ആവാൻ വേണ്ടി ബൊക്കെ ബട്ടൺ, ഇത് രണ്ടും കൃത്യമായി ഒരു വ്ളോഗർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റ് വ്ളോഗിംഗ് ക്യാമറകളിൽ നിന്ന് ZV1 വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് റെക്കോർഡിംഗ് ലാമ്പ്, അല്ലെങ്കിൽ ടാലി. പ്രൊഫഷണൽ ക്യാമറകളിൽ മാത്രം കണ്ടുവരുന്ന ഈ ടാലി സംവിധാനം ഒരു വ്ളോഗിംഗ് ക്യാമറയിൽ ആദ്യമായിട്ടായിരിക്കാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്ളോഗർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ടാലി, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ലാമ്പ്. ഒരു സെൽഫി മോഡിൽ ഒരു വ്ളോഗർ പ്രസൻറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഇത്തിരി ദൂരത്താണെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുവാൻ സാധിക്കണമെന്നില്ല. ഇത് റെക്കോർഡാണോ റെക്കോർഡല്ലയോ, ആ ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റെക്കോർഡിംഗ് ലാമ്പ് വളരെയധികം ഉപകാരപ്പെടുന്നത് തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ 20.1 MP 1-inch XMORe CMOS സെൻസർ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4K ആണ് ഹയസ്റ്റ് വീഡിയോ റെസൊല്യൂഷൻ. എഫ് നമ്പർ വളരെ ഓപ്പണായിട്ടുള്ള 1.8 ആണ് 24-70 ലെൻസുള്ള ഈ ക്യാമറയുടെ അപ്പർച്ചർ.
ഓട്ടോ ഫോക്കസിംഗ് സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ, കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസിംഗ് സംവിധാനമാണ് ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 315 ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് പോയിന്റുകളും 425 കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് പോയിന്റുകളാണ് ഉള്ളത്. ഇത് വളരെ കൃത്യതയുള്ള ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ നമുക്ക് ലഭ്യമാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ റിയൽ ടൈം ഐ ഓട്ടോ ഫോക്കസിംഗ് സംവിധാനമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സെറ്റ് V1ൽ ഉൾപ്പെടുത്തിയ മറ്റൊരു സെറ്റിങ്സ് അല്ലെങ്കിൽ മറ്റൊരു മോഡാണ് പ്രോഡക്റ്റ് ഷോക്കേസ് മോഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഷോക്കേസ് സെറ്റിങ്സ്. ഒരു പ്രോഡക്റ്റിനെ പറ്റി വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു മോഡ് അല്ലെങ്കിൽ ഒരു സെറ്റിങ്സ് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഷോക്കേസ് മോഡ്. ഇന്ത്യയിൽ ക്യാമറ അവൈലബിൾ ആയതിനു ശേഷം നമുക്ക് ഒരു റിവ്യൂ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം എങ്ങനെയാണ് അത് പ്രോഡക്റ്റ് ഷോക്കേസ് മോഡ് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊരു റിവ്യൂ കൂടെ മനസ്സിലാക്കി തരാവുന്നതാണ്. മറ്റ് കോമ്പാക്ട് ക്യാമറകളെ അപേക്ഷിച്ച് സെറ്റ് V1ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കൃത്യതയുള്ള അല്ലെങ്കിൽ നല്ല ഒരു ഗ്രിപ്പ് തന്നെയാണ്, ഹാൻഡ് ഗ്രിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ വയർലെസ് കൺട്രോൾ ഗ്രിപ്പും ഉണ്ട്. ഇത് ഓപ്ഷണലാണ്, ക്യാമറയുടെ കൂടെ ലഭിക്കുന്നതല്ല. ഈ വയർലെസ് കൺട്രോൾ ഗ്രിപ്പ് ഉപയോഗിച്ച് ഇത്തിരി കൂടി വൈഡായിട്ടുള്ള ഒരു ആംഗിൾ ഓഫ് വ്യൂ നമുക്ക് കൂട്ടുവാൻ സാധിക്കും. ഈ 24mm 24-70 ലെൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പോരായ്മയാണെന്ന് നമുക്ക് തോന്നാം. കാരണം മറ്റ് ക്യാമറകളിൽ 15-45 ലെൻസുകൾ ഉൾപ്പെടുത്തുന്ന സമയത്താണ് 24 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്ത്, വൈഫൈ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കാൻ വേണ്ടി 3.5mm മൈക്രോഫോൺ ജാക്ക് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്ളോഗേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് 3.5mm ജാക്ക് ഉൾപ്പെടുത്തിയതിലൂടെ സോണി കൊണ്ടുവന്നിരിക്കുന്നത്. 60,000 രൂപയ്ക്ക് മുകളിലുള്ള ക്യാമറകളിൽ മാത്രമാണ് ഇതുവരെ 3.5mm മൈക്രോഫോൺ ജാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് 6300 മുതലാണ് സോണിയുടെ ക്യാമറകളിൽ മൈക്രോഫോൺ ജാക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സെറ്റ് V1ൽ മൈക്രോഫോൺ ജാക്ക് ഉൾപ്പെടുത്തുവാൻ സോണി മറന്നിട്ടുമില്ല. വ്ളോഗേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് 3.5mm ജാക്ക് ഉൾപ്പെടുത്തിയതിലൂടെ സോണി കൊണ്ടുവന്നിരിക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് മോഡ്, അങ്ങനെ പല തരത്തിലുള്ള വ്ളോഗേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മോഡുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് സെറ്റ് V1 എന്ന ക്യാമറ സോണി പുറത്തിറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സോണിയുടെ സെറ്റ് വി വണിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. 20.1 MP 1-inch എക്സ്മോർ RS സിമോ സെൻസർ, 24-70 1.8-2.8 സീസ് ലെൻസ്, 4K മൂവി റെക്കോർഡിംഗ്, 3-inch വേരി ആംഗിൾ LCD ഡിസ്പ്ലേ, ഫേസ് ഡിറ്റക്ഷൻ, കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസിംഗ്, റിയൽ ടൈം ഐ ഓട്ടോ ഫോക്കസ്, മൾട്ടി ഇന്റർഫേസ് ഷൂ, ഡെഡിക്കേറ്റഡ് മൂവി ബട്ടൺ, ഡെഡിക്കേറ്റഡ് ബൊക്കെ ബട്ടൺ, ടാലി ലാംപ്, പ്രോഡക്റ്റ് ഷോക്കേസ് സെറ്റിംഗ്സ്. $749.99 സോണി സെറ്റ് V1ൻ്റെ വില. ഇന്ത്യയിൽ എന്തായാലും ക്യാമറ അവൈലബിളായി തുടങ്ങിയിട്ടില്ല. ഏകദേശം 56,000 to 60,000 രൂപയ്ക്കുള്ളിലായിരിക്കാം ക്യാമറയുടെ ഇന്ത്യയിലെ വില വരുവാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങളുണ്ട്, അതൊരു ഡ്രോബാക്ക് ആവാം. ഒന്ന്, ക്യാമറയുടെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഒരു കോമ്പാക്ട് ക്യാമറ ഇത്രയും വിലയ്ക്ക്, അതായത് 60,000 രൂപയ്ക്ക് അടുത്തോളം വരുന്ന വിലയ്ക്ക് ഒരു പുതിയ വ്ളോഗർക്ക് താങ്ങാനാവുന്ന ഒരു ക്യാമറയാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, 24-70 എന്ന ലെൻസ്, അതിൻ്റെ ആംഗിൾ ഓഫ് വ്യൂ എത്ര വൈഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റ് ക്യാമറകളിൽ, ഫ്യൂജിയുടെ അല്ലെങ്കിൽ നിക്കോണിൻ്റെ മറ്റ് ക്യാമറകളിൽ 15 മുതലുള്ള ആംഗിൾ ഓഫ് വ്യൂ ഉള്ള ലെൻസുകൾ അവൈലബിളാണ്. അപ്പോൾ ഒരു സെൽഫി മോഡിൽ ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ എങ്ങനെ എത്ര വൈഡായിട്ടുള്ള ഒരു ആംഗിൾ ഓഫ് വ്യൂ ലഭിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സോണിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ക്യാമറ കയ്യിൽ കിട്ടാതെ നമുക്ക് ഒന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. സോണി സെറ്റ് V1ൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ രണ്ട് കുഞ്ഞ് ഡ്രോബാക്കുകളുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചത് ഈ സ്പെസിഫിക്കേഷനൊക്കെ മനസ്സിലാവുകയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അറ്റത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.